ലബനനിലെ ഹിസ്ബുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി ഇസ്രായേൽ. തെക്കൻ ലബനോനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രമായ റമ്യ ആയത്ത ഷാബ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തിയത്. സൈനിക നടപടികളുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടു. അതേസമയം മേഖലയിലെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അടിയന്തര സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. കഴിഞ്ഞ 8 മാസത്തിലേറെയായി ഹമാസിനൊപ്പം ഇസ്രായേലിനെതിരെ തുടർച്ചയായി ഹിസ്ബുള്ളയും ആക്രമണങ്ങൾ നടത്തി വരികയായിരുന്നു. ഗാസയിൽ ശാശ്വതമായ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമെന്നാണ് ഹിസ്ബുള്ള നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേൽ സൈന്യത്തിന്റെ കേന്ദ്രങ്ങളുൾപ്പെടെയുള്ള സ്ഥലങ്ങളായി മാറി. തന്ത്രപ്രധാന സ്ഥലങ്ങളിലേക്കുള്ള ഹിസ്ബുള്ളയുടെ കടന്നുകയറ്റവും ആക്രമണവും ഇസ്രായേലിനെ ഹിസ്ബുള്ളയ്ക്കെതിരെ വലിയ സൈനിക നടപടി എടുക്കുന്നതിലേക്ക് നയിച്ചിരിക്കുകയാണ്. ലെബനോനിൽ ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെ യുദ്ധം അനിവാര്യമാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി ഐദ ആഷാബ്, ജിബൈൻ, റമ്യ, ടലൌസെ പ്രദേശങ്ങളിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സൈന്യം തന്നെയാണ് പുറത്തുവിട്ടത്. അതേസമയം ഹമാസ് ഹിസ്ബുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര അമേരിക്കൻ സന്ദർശനത്തിനായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഗാസ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം, ബന്ദികളുടെ മോചനം, ലബനോനിൽ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധ സാഹചര്യം, ഇവയെല്ലാം സന്ദർശനത്തിൽ ചർച്ചയാകും. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, ലോയിഡ് ഓസ്റ്റിൻ എന്നിവരുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കേന ന്യൂസ്.